കുറ്റവാളി എത്ര സമർത്ഥനെങ്കിലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു തെളിവ് അവശേഷിച്ചിരിക്കും. അത് കണ്ടെത്തുന്നതിലാണ് കുറ്റാന്വേഷകൻ്റെ വിജയം. അന്വേഷണ സംഘങ്ങൾ പൊതുവെ ഇങ്ങനെ വിശ്വസിക്കാറുണ്ട്. എന്നാൽ കവിയൂർ കേസിൽ ആ തെളിവ് കണ്ടെത്തുന്നതിൽ രാജ്യത്തെ ഏറ്റവും പ്രധാന അന്വേഷണ സംഘമായ CBI പരാജയപ്പെട്ടു. September 28 ആ കൂട്ടമരണം പുറത്തറിയുന്നത്. അച്ഛനും അമ്മയും പ്രായപൂർത്തിയാകാത്ത 3 മക്കളും മരിച്ചു. തിരുവല്ലയ്ക്കടുത്ത് കവിയൂർ ക്ഷേത്രത്തിന് സമീപമായിരുന്നു അവർ താമസിച്ചിരുന്നത്. അന്ന് രാവിലെ അയൽക്കാരെത്തി നോക്കുമ്പോൾ അച്ഛനെ ഫാനിൽ തൂങ്ങിയ നിലയിലും മറ്റ് 4 പേരെ മുറിയിൽ മരിച്ചു കിടക്കുന്നതുമാണ് കണ്ടത്. കൊലപാതകമാണെന്ന് ആരോപണമുയർന്നു. മൂത്ത മകൾ 15 വയസ്സുള്ള കുട്ടി പീഡനത്തിനിരയായെന്ന് കണ്ടെത്തി. ആ പീഡനത്തിന് പിന്നിൽ രാഷ്ട്രീയക്കാരനായ VIP എന്ന ആക്ഷേപമുയർന്നു. അതോടെ കേരളത്തെ പിടിച്ചു കുലുക്കിയ വലിയ വിവാദമായി, വലിയ കേസായി കവിയൂർ മാറുകയായിരുന്നു. കുട്ടി ശ്വാസം വലിക്കാണ്. എന്നെ നമ്മൾ കാണുമ്പോഴത്തേക്ക് കുട്ടി എന്തോ ചെയ്യാൻ പോകുന്നുള്ള മട്ടാണ് കുട്ടിയുടെ ആ ഒരു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, മോളെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിന്റെ രോഗം മാറും, നീ ഒന്നും സംസാരിക്കരുത്, എല്ലാം വേഗം മാറും, നീ ഒന്നും വിഷമിക്കണ്ട എന്ന് കുട്ടിയോട് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഡോക്ടറുമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകണം. എന്തായാലും ആദ്യം പോയി കണ്ട ആളുകൾ എന്നുള്ള നിലയിൽ ഞങ്ങളോട് ആ അമ്മ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞ് ആ കുടുംബം ആ ഒരുപക്ഷെ 0.001% അയാൾ നിരപരാധി ആണെങ്കിലോ, നമുക്കറിയില്ലല്ലോ, ആണെങ്കിൽ അവരുടെ കുടുംബം വിഷമിച്ചു പോലേ. നമ്മളതിലില്ല. പോലീസുകാർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. കുറ്റവാളികൾ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അവർ കണ്ടുപിടിക്കണം. അവരാണ് ആ പേര് പറയേണ്ടത്. നമ്മൾ പക്ഷേ അല്ല, പോലീസുകാർ അന്വേഷണം ചെയ്യാൻ പറയും. മന്ത്രിയായിരുന്ന PK ശ്രീമതി ഈ പറയുന്നത് കോട്ടയത്തെ കിളിരൂർ പീഡനത്തെക്കുറിച്ചാണ്. കിളിരൂർ പീഡനത്തിന് പിന്നിൽ VIP എന്ന ആരോപണത്തിന് തുടക്കമിട്ടതിൽ മന്ത്രിയുടെ ഈ വാക്കുകൾക്കും പങ്കുണ്ട്. കിളിരൂർ പീഡനവും കവിയൂർ പീഡനവും തമ്മിലുള്ള ബന്ധമാണ് കവിയൂരിലേക്കും VIP എന്ന ആരോപണത്തിന് കാരണമായത്. കിളിരൂർ പീഡനക്കേസിലെ മുഖ്യപ്രതിയായിരുന്ന ലതാ നായർ കവിയൂരിൽ മരിച്ച കുടുംബവുമായി അടുപ്പം പുലർത്തിയിരുന്നു. പലതവണ ആ വീട്ടിലെത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കിളിരൂർ കേസിന് പോലെ തന്നെ കവിയൂരിലും ഒരു VIP ഉണ്ട് പീഡനത്തിന് പിന്നിൽ എന്ന ആക്ഷേപം ഉയർന്നു. 2006 തിരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ അടക്കം ഈ ആക്ഷേപം എടുത്ത് മുന്നെടുത്ത് നടത്തിയ നീക്കങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിൽ എത്തുന്നതിൽ പോലും സഹായിച്ചുവെന്ന രാഷ്ട്രീയ വിലയിരുത്തലും നിലനിൽക്കുന്നു. കൂട്ടമരണം കഴിഞ്ഞ് 16 വർഷം പിന്നിട്ടു. ഭരണങ്ങൾ പലതും മാറി. CBI 14 വർഷം അന്വേഷിച്ചു. കോടതികൾ പലതവണ ഇടപെട്ടു. എന്നിട്ടും ആരാണ് VIP, ആരാണ് പീഡിപ്പിച്ചത്? ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. അങ്ങനെ ഉത്തരമില്ലാത്ത, ദുരൂഹതകൾ അവസാനിക്കാത്ത തെളിയാ കേസുകളുടെ പട്ടികയിലേക്കാണ് കവിയൂരിൻ്റെയും യാത്ര. CBI ആദ്യം അന്വേഷിച്ചത് ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നതാണ്. ആത്മഹത്യ എന്നാണ് CBI ഉത്തരം. അതിനുള്ള സാഹചര്യങ്ങൾ അവർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അച്ഛനും അമ്മയും മൂത്ത മകളും ചേർന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അച്ഛൻ പാൽക്കഞ്ഞിയിൽ വിഷം ചേർത്ത് എല്ലാവർക്കും നൽകി. അമ്മയും മൂത്ത മകളും മരിച്ചു. കഞ്ഞി കുടിച്ച ശേഷവും ജീവൻ പോകാത്തതുകൊണ്ട് ഇളയ 2 മക്കളെ അച്ഛൻ ശ്വാസം മുട്ടിച്ച് കൊന്നു. അതിനുശേഷം വിഷം കഴിച്ചതിനൊപ്പം ഫാനിൽ തൂങ്ങി അച്ഛനും ജീവനൊടുക്കി. ഇതാണ് അന്ന് രാത്രി ആ വീട്ടിൽ സംഭവിച്ചത് എന്നതാണ് CBI വിശദീകരിക്കുന്നത്. ഈ ആത്മഹത്യയിൽ പുറത്തുനിന്ന് ആർക്കും പങ്കില്ല എന്ന് ഉറപ്പിക്കാൻ 3 തെളിവുകളാണ് CBI മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൊന്ന്, ഇവർ 5 പേരും മരിച്ചു കിടന്ന മുറികൾ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പിറ്റേ ദിവസം പോലീസെത്തി വീടിൻ്റെ വാതിൽ ചവിട്ടി തുറന്നാണ് അകത്ത് കയറിയത്. അതുകൊണ്ട് തന്നെ പുറമേ നിന്നൊരാൾ വീടിനുള്ളിലെത്തിയതായി യാതൊരു തെളിവുമില്ല. 2, അച്ഛൻ്റെയും മകളുടെയും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. ആ കത്തിലുള്ളത് ഇവരുടെ കൈയക്ഷരമാണെന്ന് ശാസ്ത്രീയ പരിശോധനയുടെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. 3 തെളിവ് അയൽക്കാരുടെ മൊഴിയാണ്. ഈ മരണം നടക്കുന്ന അന്ന് രാത്രി ഈ വീട്ടിനുള്ളിൽ പ്രകാശം കണ്ടു എന്നതല്ലാതെ
പുറത്തു നിന്ന് ആരെങ്കിലും വന്നതായിട്ടുള്ള സാന്നിധ്യമോ ശബ്ദമോ ബഹളമോ കേട്ടിട്ടില്ല എന്നുള്ളതാണ് അയൽക്കാരുടെ മൊഴി. സെക്സ് റാക്കറ്റിൽ അംഗമായ ലത നായരെയാണ് കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യക്ക് കാരണമായി സിബിഐ ഉയർത്തിക്കാട്ടുന്നത്. കിളിരൂർ പീഡനക്കേസിൽ ലത നായരെ സംരക്ഷിച്ചതിന് ഈ അച്ഛനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അത് കുടുംബത്തിന് വലിയ നാണക്കേടായി മാറി. മക്കളെ പോലും നാട്ടുകാർ കളിയാക്കി. ഇത് ജീവനൊടുക്കാനുള്ള ഒന്നാമത്തെ കാരണമായി. ഇതുകൂടാതെ ലത നായരുമായുള്ള ചില സാമ്പത്തിക ഇടപാട് കുടുംബത്തിന് വലിയ കടബാധ്യത വരുത്തിവെച്ചു. ഇത് രണ്ടും ചേർന്നപ്പോൾ, മാനഹാനിയും സാമ്പത്തിക പ്രശ്നവും ചേർന്നപ്പോൾ, കുടുംബം ഏറ്റവും വലിയ കടുംകൈക്ക് തീരുമാനിച്ചു. ഇതാണ് സിബിഐയുടെ ആത്മഹത്യാ കാരണം എന്ന രീതിയിലുള്ള വിശദീകരണം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആരാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്നാണ്. വിദഗ്ധ മെഡിക്കൽ സംഘത്തിൻ്റെയും വിവിധ അന്വേഷണ സംഘത്തിൻ്റെയുമൊക്കെ കണ്ടെത്തൽ പ്രകാരം പെൺകുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട്. ഒന്നല്ല, ഒന്നിലേറെ തവണ. മരണത്തിന് തൊട്ടു മുമ്പുള്ള 72 മണിക്കൂറിനുള്ളിലാണ് ഏറ്റവും ഒടുവിൽ പീഡിപ്പിക്കപ്പെട്ടതെന്നും കണ്ടെത്തി. ഇതെല്ലാം കണ്ടെത്തിയിട്ടും പക്ഷേ ആരാണ് പീഡിപ്പിച്ചത് എന്ന് മാത്രം കണ്ടെത്താനാകുന്നില്ല. അതിനുള്ള തെളിവുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സിബിഐ പറയുന്നത്. പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്ത പുരുഷബീജം കൃത്യമായി കണ്ടെടുത്ത് DNA പരിശോധന നടത്തുന്നതിൽ ഏറ്റവും ആദ്യം കേസ് അന്വേഷിച്ച പോലീസ് സംഘം വരുത്തിയ വീഴ്ചയാണ് ആരാണ് പീഡിപ്പിച്ചത് എന്ന ഉത്തരത്തിലേക്കുള്ള നിർണായക തെളിവുകൾ ഇല്ലാതാക്കിയതെന്നും സിബിഐ പറയുന്നു. ഇതിനിടയിലും പെൺകുട്ടിയുടെ അച്ഛനെ സംശയിക്കാവുന്ന ചില സാഹചര്യങ്ങളും സിബിഐ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പെൺകുട്ടി ഏറ്റവും ഒടുവിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന 72 മണിക്കൂറിനിടെ കുട്ടി വീട്ടിൽ നിന്നല്ലാതെ പുറത്തേക്ക് എവിടെയും പോയിട്ടില്ല. ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഏക പുരുഷൻ അച്ഛൻ മാത്രമാണ്. അതുകൊണ്ട് അച്ഛനെ സംശയിക്കാം. മാത്രവുമല്ല, അച്ഛൻ മോശമായി പെരുമാറുന്നുവെന്ന് പെൺകുട്ടി പറഞ്ഞതായി സഹപാഠിയുടെ മൊഴിയുമുണ്ട്. ഈ രണ്ട് സാഹചര്യ തെളിവുകൾ അച്ഛനെതിരാണ്. പക്ഷേ അച്ഛനാണോ പീഡിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അതേ എന്ന് കൃത്യമായ ഉത്തരമെഴുതാനുള്ള തെളിവുകൾ മറ്റൊന്നുമില്ല എന്നും സിബിഐ പറയുന്നു. അങ്ങനെ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിനിരയായി എന്ന് കണ്ടെത്തിയിട്ടും ആരാണ് ആ പീഡനത്തിന് ഉത്തരവാദി എന്ന ഉത്തരം കണ്ടെത്താൻ രാജ്യത്തെ ഏറ്റവും പ്രധാന അന്വേഷണ ഏജൻസിക്ക് കഴിയുന്നില്ല. ഇനിയാണ് VIPയിലേക്കുള്ള അന്വേഷണം. കിളിരൂർ കേസിലെ മുഖ്യപ്രതിയായ ലത നായർ ഇവരുടെ വീട്ടിലെത്തി പല കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പെൺകുട്ടിയെ പല സ്ഥലത്ത് കൊണ്ടുപോയി രാഷ്ട്രീയക്കാരനായ ഒരു VIPക്ക് കാഴ്ചവെച്ചു എന്നതാണ് ആരോപണത്തിൻ്റെ ചുരുക്കം. പക്ഷേ പല സ്ഥലത്തിൽ അന്വേഷിച്ചിട്ടും അത്തരമൊരു VIPയെയോ VIPയുടെ സാന്നിധ്യമോ ഈ കേസിൽ കണ്ടെത്താനാവുന്നില്ല എന്നാണ് CBI പറയുന്നത്. ലത നായരെ തന്നെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കി. പക്ഷേ ആ നുണപരിശോധനയിലും ലത നായർ പറയുന്നത് കുട്ടിയെ ഒരു VIPക്ക് കാഴ്ചവെച്ചിട്ടില്ലെന്നും ഒരു സ്ഥലത്തും കുട്ടിയുമായി പോയിട്ടില്ല എന്നുമാണെന്നും CBI പറയുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണമായ VIP ആരെ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു VIP ഇല്ല എന്ന ഉത്തരമാണ് CBI എഴുതുന്നത്. പതിനാല് വർഷം നീണ്ട അന്വേഷണ ചരിത്രത്തിനിടയിൽ 4 റിപ്പോർട്ടുകൾ CBI കോടതിയിൽ നൽകി. ആദ്യത്തെ റിപ്പോർട്ടിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറഞ്ഞിരുന്നില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും റിപ്പോർട്ടിൽ അച്ഛനാണ് പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു. യുക്തിയില്ലാത്ത, തെളിവില്ലാത്ത കണ്ടെത്തൽ എന്ന് CBI വിമർശിച്ചതോടെയാണ് നാലാമത്തെ അന്വേഷണത്തിലേക്കും റിപ്പോർട്ടിലേക്കും CBI കടന്നത്. ആ റിപ്പോർട്ടിലാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ആരാണെന്ന് കണ്ടെത്താനേ ആവുന്നില്ല, ഈ കേസിൽ VIP എന്നൊരു സാന്നിധ്യമില്ല എന്നൊക്കെ CBI പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഓരോ തവണയും റിപ്പോർട്ടുകൾ മാറ്റി മാറ്റി എഴുതി CBIക്ക് തന്നെ നാണക്കേടായി മാറിയ കേസ് കൂടിയാണ് കവിയൂർ. ഇനി ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത് കേസ് വീണ്ടും അന്വേഷിക്കണോ അവസാനിപ്പിക്കണോ എന്ന്. അവസാനിപ്പിക്കുകയാണെങ്കിൽ ആ 5 മനുഷ്യർക്ക്, ആ കുടുംബത്തിന് നീതിയില്ല എന്നുകൂടി നിയമപുസ്തകത്തിൽ എഴുതേണ്ടി വരും.